മാലിന്യനീക്കം സംബന്ധിച്ച വിഷയത്തിൽ ഒരു ബോധവൽക്കരണത്തിന്റെ അപര്യാപ്തത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ബോധവൽക്കരണത്തിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം അതിനകത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെ അഭാവമുണ്ട്, വടംവലികളുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ആത്മാർത്ഥമായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ തരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, കഴിഞ്ഞ മേയർ മുൻകൈയെടുത്ത് നടപ്പാക്കിയ ചില പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണെന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും മാലിന്യത്തിൻ്റെ ഉറവിടത്തിൽ തന്നെ അത് സംസ്കരിക്കാനുള്ള ചില പ്രയത്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് വ്യാപകമായി നമ്മുടെ നഗരസഭയുടെ പല പ്രതലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, തിരുവനന്തപുരത്തിൻ്റെ മാലിന്യം മുഴുവൻ വിളപ്പിൽ ശാല വിഴുങ്ങണം എന്ന് പറയുന്നതിനോട് വ്യക്തിപരമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അതിൻ്റെ പാപഭാരം അവിടുത്തെ സാധാരണ ജനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതല്ല. തിരുവനന്തപുരത്തിൻ്റെ ഒരു സവിശേഷത ശ്രദ്ധിക്കണം നമ്മൾ പ്രത്യേകിച്ച്. എന്തുകൊണ്ടാണ് മറ്റ് കോർപ്പറേഷനുകളെ അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് ഇത്രയേറെ മാലിന്യം വരുന്നത്? അത് ആളുകൾ വലിച്ചെറിയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ ഫ്ലാറ്റുകളിൽ നിന്നോ വിസർജിക്കുന്നതോ മാത്രമല്ല, മറിച്ച് തിരുവനന്തപുരം തലസ്ഥാന നഗരമായതുകൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ ആളുകളും അവരുടെ കുടി തോരണങ്ങളും ഫ്ലെക്സുകളുമായിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് പ്രതിഷേധ പ്രകടനങ്ങൾക്കായിട്ട്. ഇത് മുഴുവൻ, പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് മാലിന്യം തിരുവനന്തപുരത്ത് അടിഞ്ഞുകൂടുകയാണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ ഒരു പരിഷ്കൃതനായ ഒരു മനുഷ്യൻ നടന്നു പോയാൽ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയേറെ ഫ്ലെക്സുകൾ ഉയരുന്ന അനുദിനം പ്ലാസ്റ്റിക് നിരോധിക്കാൻ തീരുമാനിച്ചിട്ട് നിരോധിക്കുന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പ് പോലും ഫ്ലെക്സ് വഴിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വരുമെന്ന് വെച്ചാൽ ഏറെ ഫ്ലെക്സുകൾ നിറയുന്ന പ്രകടനപരമായ അവസ്ഥയിലെത്തുന്ന ആളുകൾ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ നിറയുന്ന ഒരു മാലിന്യ കൂമ്പാരമാണ്. അപ്പോൾ ആർക്കാണ് ബോധവൽക്കരണം വേണ്ടത്? ഇവിടെ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്കല്ല. എൻ്റെ അഭിപ്രായത്തിൽ സംഘടിത രാഷ്ട്രീയ അല്ലെങ്കിൽ വിലപേശലുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ബോധവൽക്കരണം വേണ്ടത് എന്നുള്ളിടത്താണ് എൻ്റെ ഒരു നിലപാട്. തീർച്ചയായും ജോർജ് ജോണക്കൂർ സാർ പറഞ്ഞ ഒരു അഭിപ്രായം അതാണ്. ഇവിടെ രാഷ്ട്രീയക്കാരാണ്, ഒരുപക്ഷെ സംഘടനകളാണ് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ പ്രകടനങ്ങൾക്ക് വേണ്ടി എത്തുന്ന. സംസ്ഥാനമൊട്ടാകെയുള്ള ആളുകളാണ് ഇവിടെ ഇത്രയും മാലിന്യം കൂടാൻ കാരണം. അപ്പോൾ ബോധവൽക്കരണം വേണ്ടത് എവിടെയാണ് എന്ന ചിന്ത എങ്ങനെ പ്രതികരിക്കുന്നു? അദ്ദേഹം പറഞ്ഞ അഭിപ്രായം പൊതുവായി വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായി ആ വേസ്റ്റും നമ്മുടെ നാട്ടിൽ വരുന്നു എന്നുള്ളത് സത്യമാണ്. ഞാൻ അത് ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ, സാർ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിച്ചാൽ, ഇച്ഛാശക്തിയോടെ രാഷ്ട്രീയം നോക്കാതെ, മിസ്റ്റർ ഗോവൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിന് അതീതമായി മാലിന്യത്തിൻ്റെ ദുർഗന്ധവും അതിൻ്റെ ദോഷഫലങ്ങളും ജനങ്ങൾ പൊതുവായിട്ടാണ് അനുഭവിക്കുന്നത്. അത് അതിൽ കക്ഷി രാഷ്ട്രീയമില്ല, അതിൻ്റെ ദുർഗന്ധം സഹിക്കുന്നതിൽ കക്ഷി രാഷ്ട്രീയമില്ല, എല്ലാവരും സഹിക്കുകയാണ്. ലോകത്ത് രോഗങ്ങളുടെ ഉത്ഭവസ്ഥാനം നമ്മുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്, കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൻകിട രോഗങ്ങളുടെ ഉത്ഭവസ്ഥാനം അത് എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സാർ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ നഗരസഭ 100 വാർഡുകളിൽ എല്ലാവരുടെയും സഹകരണത്തോട് തന്നെ, ആരെങ്കിലും ഒരു പാർട്ടിയോ അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഇടതുപക്ഷമായിരുന്നാലും ആ ഭരണത്തിൽ കഴിഞ്ഞ മേയറും കൂട്ടായ്മയും അതോടൊപ്പം വലിയ ജനസംഖ്യയോ, എത്ര പിന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ, എത്ര സന്നദ്ധ സംഘടനകൾ, അവരെ എല്ലാം, കാരണം മുത്തുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, ആ മുത്തുകളെ ഒരു മാലയിൽ കോർത്ത് നന്നായിട്ട് ഈ പരിപാടി പ്ലാൻ ചെയ്താൽ മാത്രമേ ഈ നാട്ടിൽ നടക്കുകയുള്ളൂ. വിമർശിക്കാം, നമുക്ക് വ്യാഖ്യാനിക്കാം, ആവശ്യം മാറ്റി തീർക്കലാണ്, മാറ്റി തീർക്കാൻ നമ്മൾ ഒരുമിക്കണം. അവിടെ രാഷ്ട്രീയമല്ല പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ യോജിച്ച് നിന്നുകൊണ്ട് ഇത് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. 100-ൽ 50 വാർഡിൽ ഈ പ്രവർത്തനം ഏകദേശം വിജയകരമായി കൊണ്ടുപോകാൻ പറ്റിയത്. അതിൽ എല്ലാ പാർട്ടിക്കാരുടെയും വാർഡുകളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ചില പാർട്ടിക്കാരുടെ വാർഡുകൾ മാത്രമല്ലല്ലോ. അപ്പോൾ കരുതിയാൽ, വിചാരിച്ചാൽ, ചിന്തിച്ചാൽ, നടക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു കക്ഷി രാഷ്ട്രീയവും തടസ്സമല്ല. ജനങ്ങളാണ് ഞങ്ങൾക്ക് വലുത്, ജനങ്ങളാണ് വലുത് എന്ന തത്വത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അഭിമാനത്തോടുകൂടി, ഇപ്പോൾ കൂട്ടായ്മ നല്ല മിടുക്കന്മാരായിട്ടുള്ള ചുണയന്മാരായിട്ടുള്ള ടീം വന്നിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരൻ മേയർ അഭിമാനത്തോടുകൂടി പറയുന്നു, അദ്ദേഹവും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ബാക്കിയുള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ പറ്റണം. അതിലെനിക്കൊരു കാര്യം കൂടി നിർദ്ദേശമായിട്ട് വെക്കാനുള്ളത്, എല്ലാ പ്രോജക്റ്റുകളും പുതിയ നഗരസഭയെ അതിൻ്റെ അധികാരികളും ശ്രദ്ധിക്കേണ്ടത്, പല പ്രോജക്റ്റുകളുടെയും ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, മറ്റ് നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചില മാലിന്യ നിർമാർജന പ്ലാന്റുകളും പ്രോജക്റ്റുകളും നിശ്ചിത സമയത്ത് പൂർത്തിയാക്കി ആളുകളുടെ കൈയടി വാങ്ങും. നമ്മുടെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കേരളത്തിലായാൽ കേരളത്തിന്റെ ഒരു ശാപം എന്താണെന്ന് ചോദിച്ചാൽ,
എന്റെ മാലിന്യവും എന്റെ വീട്ടിലുള്ള മാലിന്യവും എന്റെ വീട്ടിൽ സംസ്കരിക്കണം എന്ന് പറയുന്നത് പോലും ഞാൻ അംഗീകരിക്കുന്നില്ല. തൊട്ടടുത്ത ഒരിടത്തിൽ ഇടുന്നതിലാണ് എനിക്ക് താല്പര്യം കൂടുതൽ. മറിച്ച് അത് അവസാനിക്കണമെന്ന് തോന്നുകയും അതോടൊപ്പം തടസ്സവാദങ്ങൾ ഉന്നയിച്ച് പ്രോജക്ടുകൾ സമയത്ത് നടപ്പിലാകാതാകുന്നു. റെസിഡൻസ് അസോസിയേഷനുമായി സഹകരിച്ചല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലെടുത്ത് ഫലപ്രദമായി ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി ചെയ്യാവുന്നതാണ്. റെസിഡൻസ് അസോസിയേഷൻസ് അതിൽ എത്രമാത്രം സഹകരിക്കുന്നുണ്ട് എന്നത് വേറെ പ്രശ്നം. എല്ലാ റെസിഡൻഷ്യൽ ഏരിയയിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഇപ്പോഴും കൂടിക്കിടക്കുകയാണ്. നമ്മൾ ഏത് പ്രശ്നം വന്നാലും ഉടൻ പറയുന്നത് ബോധവൽക്കരണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ വലിയ അർത്ഥമല്ല. കാരണം ഈ മാലിന്യത്തിന്റെ കാര്യത്തിൽ ബോധവൽക്കരണത്തിന് ബോധം ഇല്ലാത്തതുകൊണ്ടല്ല, ബോധം ഇല്ലാന്ന് നടിക്കുകയാണ്. കാരണം പലരും ഇപ്പം ഞാൻ ചെമ്പകശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ്റെ അവിടുത്തെ പ്രസിഡന്റാണ്. ഞങ്ങളവിടെ മാലിന്യമുക്ത ചെമ്പകശ്ശേരി എന്നുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി. ഞങ്ങളവിടെ ഉള്ളവരെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവന്നു. പക്ഷെ അടുത്ത ബാക്കി ദൂരസ്ഥലങ്ങളിൽ നിന്ന് കാറിലും സ്കൂട്ടറിലും വന്ന് കാലുകൊണ്ട് കൈകൊണ്ട് വിദ്യാസമ്പന്നരായാണ് അവരാണ് കൊണ്ട് എറിഞ്ഞിച്ചു പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, ബോധം ഇല്ലാത്തതുകൊണ്ടല്ല, ബോധം ഇല്ലാന്ന് നടിക്കുന്നതാണ്. ഈ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അന്യ സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ മറന്നുപോവുകയാണ്. അവർ എന്ത് ചെയ്യുന്നു അവരുടെ മാലിന്യങ്ങൾ? അവർക്ക് പൈപ്പ് കമ്പോസ്റ്റോ ബയോഗ്യാസുകളോ ഒന്നും ഉള്ള സംവിധാനങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. കോർപ്പറേഷൻ്റെ കണക്കോ സർക്കാരിൻ്റെ കണക്കുകളോ അവർ വരുന്നില്ല. അവർ താമസിക്കുന്ന അവർക്കുണ്ടാകുന്ന മാലിന്യങ്ങൾ അവർ തെരുവിൽ തള്ളുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഇൻസിനേറ്റർ ഉപയോഗിക്കുന്നൊരു കാര്യം പറഞ്ഞു. ഇൻസിനേറ്റർ വളരെ പ്രയോജനമുള്ള കാര്യമാണ്. പക്ഷെ അത് സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഭരണകർത്താക്കൾ ആലോചിക്കുക. പിന്നെ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ പറഞ്ഞു, 3 സെൻറ്റുള്ള ഒരുത്തനും 30 സെൻറ്റുള്ള ഒരുത്തനും ഒരു വീട്ടിൽ 10 പേര് താമസിക്കും. അവൻ്റെ അവിടുത്തെ വരുന്ന മാലിന്യം ഇതിൻ്റെ കണക്ക് ഒരേപോലെയാണ്. അപ്പോൾ 3 സെൻറ്റുള്ളവന് അവനവൻ്റെ വീട്ടിൽ സംസ്കരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവൻ എവിടെ പോകും? മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടുതലും നേരത്തെ അഡ്വക്കേറ്റ് രണദീപ് സൂചിപ്പിച്ചതുപോലെ ചുവപ്പ് നാട കാര്യങ്ങൾ നടപ്പാകുന്നതിലുള്ള സമയബന്ധിതമായ നിഷ്ഠ ഇല്ലാത്തത്, പലപ്പോഴും പല തീരുമാനങ്ങളും ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നത് കൊണ്ടൊക്കെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഫലം കാണാതെയാവുന്നു. ഇതിന് ഒരു സ്പീഡ് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും സ്പീഡ് ഉണ്ടാക്കിയേ മതിയാവും. നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഈ പ്രോസസ്സിന് ഏറ്റവും നന്നായി നമ്മൾ നടത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഭരണസമിതി തെളിയിച്ചതാണ്. കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ തന്നെ നമുക്ക് മാലിന്യ നിർമ്മാർജ്ജന കാര്യത്തിൽ സ്വച്ഛ ഭാരത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 2nd സ്ഥാനം നൽകി. ബാംഗ്ലൂർ കഴിഞ്ഞ 2nd സ്ഥാനം തിരുവനന്തപുരത്തിനാണ്. അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കൃത്യമായി നടത്തിയിട്ടുള്ള ഒരു പഠനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പം നമുക്ക് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് വെറുതെ രാഷ്ട്രീയപരമായി ഇതിനെ വിശകലനം ചെയ്ത് സംസാരിക്കുകയല്ല വേണ്ടത്. നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും കൈകോർത്ത് നിന്ന് ഈ പ്രവർത്തനം വ്യാപിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഭാവിയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ എല്ലാ പ്രദേശങ്ങളിലേക്കും ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ 100 വാർഡുകളായി മാറി, 10 ലക്ഷം ജനസംഖ്യയാണ്. സ്വാഭാവികമായിട്ടും എല്ലാ പ്രദേശങ്ങളും അതിവേഗതയിൽ നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്നതിനെക്കാട്ടിയും കൂടുതൽ വേസ്റ്റ് 1-2 വർഷത്തിനകം തന്നെ ഉണ്ടാവും. 350 ചിലപ്പോൾ 650-700 ടണ്ണായി വർദ്ധിക്കും. അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ള അടുത്താണ് ഞാൻ പറഞ്ഞ ബോധവൽക്കരണം വരുന്നത്. ഇപ്പോൾ വീടുകളിൽ മാലിന്യം സംസ്കരിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന മാലിന്യത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ 350 ടൺ എന്നുള്ളത് കുറച്ച് കുറച്ച് ഒരു 200 ടൺ എന്നെങ്കിലും ആക്കി കഴിഞ്ഞാൽ കുറേ നഗരസഭയ്ക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. അവിടെയാണ് ബോധവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ കല്യാണ മണ്ഡപങ്ങളിലടക്കം അവിടെ സ്റ്റീൽ കപ്പും എല്ലാം ഉണ്ട്, ജഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളതൊന്നും എടുക്കാതെ ഇപ്പം എന്താ ചെയ്യുന്നത്? എല്ലാ ഊണിൻ്റെ ഫ്രണ്ടിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് വയ്ക്കുകയാണ്. ഒരു കല്യാണം കഴിയുമ്പോൾ 4000-5000 കുപ്പി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത് ഒന്ന് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ഓരോ വീട്ടുകാരും പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ഒരു കവറ്, അത് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പരമാവധി എണ്ണ ഉപയോഗിക്കുക. ഒരു കവർ വാങ്ങിക്കഴിഞ്ഞാൽ അത് തീരെ ഒരു 20 തവണയെങ്കിലും ഞാൻ ഉപയോഗിക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ 20 കവർ പുറത്തേക്ക് വരുന്നതടയില്ലേ? അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ അതാണ് ബോധവൽക്കരണത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അങ്ങനെ കുറേ പുറത്തേക്ക് വരുന്ന മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. നഗരസഭയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കിച്ചൺ ബിന്നെ എല്ലാ വീടുകളിലും സ്ഥാപിക്കുക, 1st ഘട്ടം. 2nd ഘട്ടമായി സാർ ഇവിടെ പറഞ്ഞതുപോലെ 3 സെൻറ്റുള്ള ഒരാൾക്ക് മാലിന്യം കൊണ്ടുപോകാൻ നിവർത്തിയില്ല. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എയറോബിക് ബിന്നെ വെളിയിൽ സ്ഥാപിക്കുന്നത്. അദ്ദേഹം ജൈവ മാലിന്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ എയറോബിക് ബിന്നിലേക്ക് ഇടും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അദ്ദേഹം തരംതിരിച്ച് വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കുടുംബശ്രീയുടെയോ കോർപ്പറേഷൻ്റെയോ മറ്റ് സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകർ വന്ന് അത് എടുത്തുകൊണ്ട് പോകും. ആ നിലയിലുള്ള ഒരു സംവിധാനമാണ് കോർപ്പറേഷൻ ഇപ്പോൾ ആലോചിക്കുന്നത്. വരുന്ന 1 വർഷം കൊണ്ട് തന്നെ അതിലൊരു ചിട്ടപ്പെടുത്തൽ നമുക്ക് വരുത്താൻ വേണ്ടി സാധിക്കും. 100 വാർഡുകളിലേക്കും
അസോസിയേഷനുകളുടെ സഹായത്തോടു കൂടി നമുക്കത് വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അതിനെല്ലാവരുടെയും സഹകരണമാണ് ആവശ്യം. സത്യത്തിൽ ഈ യു പിയിലും ഡൽഹിയിലും ഹരിയാനയിലും ഒക്കെ എന്തുമാത്രം ജനങ്ങളാണ് വേറും വൃത്തിയില്ലാതെ കഴിയുന്ന കുളിക്കുപോലും ചെയ്ത കുറെ ആളുകൾ അവിടെ ഉണ്ട്. അവർ പോലും മാലിന്യം ഇങ്ങനെ വലിച്ചെറിയാറില്ല. വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് കൊണ്ടുവന്ന് നിർമാർജ്ജനം ചെയ്യാൻ അവിടുത്തെ ഗവൺമെന്റുകൾ മെനക്കെടുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇവിടെ ഭൂമി കൂടുതൽ സർക്കാരിന് കിടക്കുന്ന ഭൂമികളിൽ ഭൂമി തന്നെ ഒരു അരിപ്പാണ്. ഈ കുറേയൊക്കെ മാലിന്യം പ്ലാസ്റ്റിക് ഒഴികെയുള്ള മാലിന്യങ്ങളൊക്കെ ഭൂമി കുഴിച്ചിട്ട് മണ്ണെടുത്തിട്ട് കുറേ ഇട്ട് മൂടി പല പല സ്ഥലങ്ങളിലായിട്ട് മൂടിക്കൂടെ. ഈ മാലിന്യം ദിവസം ദിവസം കഴിയുന്തോറും വർദ്ധിക്കുക എന്നുള്ളത് വളരെ കറക്റ്റാണ്. കാരണം ജനങ്ങൾ തന്നെയാണ്, ഓരോരോ വീട്ടിലുള്ള എല്ലാ ജനങ്ങളും അവരവർ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ മാലിന്യം കുറയ്ക്കാവുന്നേ ഉള്ളൂ. ഈ മാലിന്യം വർദ്ധിക്കും തോറും പട്ടികളുടെ എണ്ണവും കൂടും. രാത്രികാലങ്ങളിൽ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പട്ടികൾ വളരെ ശല്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങൾ വേസ്റ്റ് കൊണ്ടുവന്ന് രാത്രിയിൽ 10 മണി 11 മണി സമയത്ത് റോഡിൽ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നു. ഇത് മാലിന്യം മാത്രമല്ല, ആ കൽപ്പങ്ങളെ വാർഡുകൾ നടക്കാൻ നിവൃത്തിയില്ല. വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് മാലിന്യമായിട്ട് ദുസഹനീയ അവസ്ഥയാണ്. അതിന് വേണ്ടിയിട്ട് ഇൻ്റർലോക്ക് ഓരോ ബൈ റോഡുകളും ഇൻ്റർലോക്ക് വഴി ചെയ്യുകയാണെങ്കിൽ വളരെ രീതിയിൽ എല്ലാ റോഡുകളും ക്ലീൻ ആവുകയും ചെയ്യും. ഈ കുടുംബശ്രീ യൂണിറ്റിന് എല്ലാ മാസവും ഒരു തുക നിശ്ചയിച്ച് ഓരോ വീട് തോറും പണ്ടുണ്ടായിരുന്നു 5 വർഷങ്ങൾക്ക് മുമ്പ്. അത് ഇടയ്ക്കില്ല. കഴിഞ്ഞ ഗവൺമെൻറ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ഒന്നും ശരി. ഇത്തവണയെങ്കിലും ഇത് ചെയ്ത് നല്ല രീതിയിൽ ഒരു മാലിന്യ കൂമ്പാരം ഇല്ലാതാക്കുവാൻ വേണ്ടി ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഈ പ്രതീക്ഷകൾക്ക് എന്ത് മറുപടിയാണ്? നമുക്കൊരു വികേന്ദ്രീകൃത പ്ലാന്റ് വേണം. ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്ലാന്റുമായി വരുമ്പോൾ അവിടെ എല്ലാം എതിർപ്പുണ്ടാവുകയാണ്. ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കൂടെ അവിടെ ഒരുമിച്ച് ചേരുകയാണ് പ്ലാന്റിനെതിരായിട്ട്. അവിടെ ഒരു ജനങ്ങളെ ഒന്ന് അടുപ്പിച്ച് നിർത്തി ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയാൻ ആരും തയ്യാറാവുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? നമുക്ക് പ്ലാന്റ് വേണ്ട എന്ന് കണ്ണുടച്ച് നിൽക്കുന്നവരല്ല നഗരസഭ. പ്ലാന്റ് വെക്കാനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായി യോജിക്കാനും എല്ലാം തന്നെ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ, എൻ്റെ വാർഡിലെ മാലിന്യം അപ്പുറത്ത് കൊണ്ടുപോയിക്കോണം, ഇവിടെ പറ്റില്ല എന്ന് എടുക്കുന്ന ഒരു നിലപാടാണ് കുഴപ്പമുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് പ്ലാന്റ് 100 വാർഡുകളിലും വേണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതാണ് നല്ലത്. 100 വാർഡുകളിലും വേണം. പകുതിയാക്കിയാൽ ഓരോരുത്തരും അവരെ വേണ്ടെന്ന് പറയും. 100 മെമ്പർമാർക്ക് 100, ഞാൻ പറയുന്നത് 100 കൗൺസിലർമാരും അവരുടെ വാർഡിൽ സ്ഥലം ഉണ്ടാക്കട്ടെ. ഓരോ കൗൺസിലറുടെ കീഴിലും പ്രസിഡൻസികളെ വിളിച്ചുകൂട്ടി കൗൺസിലർമാരും മേയർ പറഞ്ഞാൽ ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം മേയർ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പറഞ്ഞു നമുക്ക് വട്ടൂക്കാവിലും ശ്രീയാര്യത്തും നേമത്തും അതുപോലെ ചാലയിലും 4 പ്ലാന്റ് സ്ഥാപിക്കണം. അതിനുവേണ്ടി MLA മാരെയും മേയറെയും കൗൺസിലർമാരെയും പങ്കുചേർന്നു. അതിന് ആരംഭിക്കാൻ വന്നപ്പോഴത്തേക്ക് തന്നെ ഇതിന് തുടക്കമെറിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സമരമാണ്. എല്ലാവരും അതിനൊരു പരിഹാരം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. 100 വാർഡുകളിലും പ്ലാന്റുകൾ സ്ഥാപിക്കുക, 100 വാർഡുകളിലും പ്ലാന്റുകൾ സ്ഥാപിക്കുക വലിയ വളരെ 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 വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ 100 വാർഡിലേക്കും വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ മാർക്കറ്റുകൾ ഉണ്ടല്ലോ, പാളയം മാർക്കറ്റ്, ചാല മാർക്കറ്റ്. യഥാർത്ഥത്തിൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന മാലിന്യ നിർമാർജ്ജനത്തിന് അതിനകത്ത് പ്ലാന്റ് ഉണ്ടാക്കാൻ പോയാൽ, ആ പ്ലാന്റ് ഉണ്ടാക്കാൻ പോയാൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുമായി വരും. പക്ഷെ ഞാനും പറഞ്ഞ എന്താ, അങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടാക്കുമ്പോൾ പ്ലാന്റ് എന്ന് തുടങ്ങുന്നു, എത്ര ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കും, എത്ര ദിവസം കൊണ്ട് ഇത് നടപ്പിലാക്കി തുടങ്ങും എന്ന് ജനങ്ങൾക്കൊരു വിശ്വാസം, സമയബന്ധിതമായി തീർപ്പാക്കുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ആരും പ്രതിഷേധത്തിന് വരൂല.